ഗിയറോളിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് മലപ്പുറം ജില്ലയില് നിലമ്പൂർ ഭാഗത്തോട്ടാണ് പോകുന്നത്. അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യാനും കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്റെ കൂടെ ഞാനും നമ്മുടെ സുഹൃത്ത് ഷാഫി, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണ് അവിടേക്ക് യാത്ര തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. അവിടത്തേക്ക് കാണാനുണ്ട്, കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ രാവിലെ ഞങ്ങൾ ഒരു പിന്നെ ആറേകാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങളിതാ കുട്ടിപ്പാല കഴിക്കും. കോട്ടകര ഭാഗത്തേക്ക് ഇരുന്ന പോയിട്ടുണ്ട്. രാവിലെ ആയിരുന്നു ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട്. ഏതായാലും നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ കാണാം വീഡിയോയിലൂടെ. തേൻ ശേഖരിക്കണ കേട്ടോ ഈ കാണുന്നത്. ഈ ഭാഗങ്ങളിൽ മൊത്തം തേനീച്ചൻ്റെ കൂടുകളാട്ടോ. അപ്പോൾ ഇവര് ആ സാധനം അതിൻ്റെ ഇതെടുത്തിട്ട് വേർതിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കുപ്പി തേൻ വാങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ TK കോളനിൻ്റെ എൻഡിൽ വന്നു. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വനാണ്. അപ്പോൾ ഇവിടെ നിന്ന് പെർമിഷനും കാര്യങ്ങളും ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും കുളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇവിടുത്തെ ആളുകൾ തന്നെ കുടിക്കുന്ന വെള്ളമായതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊന്നും കുളിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് താഴത്തേക്കുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് തന്നെ പോകണം. നമ്മൾ ഈ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ അതേ കേട്ടോ, അതങ്ങനെ ഒരു ഘട്ടമുണ്ട്. പശ്ചിമഘട്ടം തന്നെ ഒരു ഘട്ടം. അങ്ങനെ TK കോളനിൻ്റെ കുളിക്കണ ഭാഗത്ത് എത്തിട്ടോ. അപ്പോൾ നമ്മളെ ഷാഫി അവിടുന്ന് ബൈക്കായിട്ട് അങ്ങോട്ട് വരുന്നത്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നതാണ് പുഴ. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ഏതെങ്കിലും ഒരു ഭാഗം നോക്കിയിട്ട് നമുക്ക് ഇറങ്ങണം. നമ്മളെ ഷാഫിത വരുന്ന അവിടുന്ന് ഇങ്ങോട്ട് പോരെ. നല്ല
അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ടി കെ കോളനി എന്ന് പറയുന്ന ഒരു മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ തോൾപ്പാറക്കടുത്തായിട്ടുള്ള സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. ഇത് പശ്ചിമഘട്ട മലകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ചെറിയ നദികളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിതാ കുളിക്കാൻ വേണ്ടി പോകട്ടെ, ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നല്ല അത്യാവശ്യം വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ മുന്നേ നാരങ്ങത്തോട് പോയാൽ മതി, ചാടി കുളിക്കാനുള്ള സ്പേസ് ഇല്ല. ചാടി കുളിക്കാനുള്ള സ്പേസ് ഉണ്ട് മുകളിൽ, പക്ഷെ അവിടെ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്ന വെള്ളമാണ്, ഇവിടുത്തെ ആളുകൾ കുടിക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് മുകൾ ഭാഗത്ത് നമ്മൾ കുളിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെയുള്ള താഴത്ത് ഉള്ള ഈ ഏരിയയിൽ മാത്രം നമ്മൾ കുളിക്കാൻ വേണ്ടി സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാടിക്കുളി കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് മുങ്ങി കുളിക്കാനൊക്കെ പറ്റും. വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല ഒത്തിരി ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ആരും ഒന്നുമില്ല, ആരും കാണുന്നില്ല, ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല. ഞായറാഴ്ചയാണ്, ആരെയിലൊക്കെ കാണണ്ടു, പക്ഷെ ആരും കാണുന്നില്ല. ഏതായാലും നമുക്കൊന്ന് നീരാടാം. അങ്ങനെ ഷാഫിൻ്റെ ആദ്യ ചാട്ടം നമുക്ക് കാണാം. ഞാനൊരു മുങ്ങലുങ്ങിയാലോ, എന്നാ ഇവിടെ കുത്ത്, കല്ലൊക്കെ നോക്കി കുത്തിക്കട്ടാ. എന്നിട്ട് ഞാൻ കൊണ്ട് ഇവിടെ ഇവ താഴ്ച കൂടിയല്ലോ, കഷ്ണങ്ങളുണ്ട്, ഇല്ലല്ലേ മേലക്കൊന്നുമില്ല. എങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ ചാട്ടം ആരംഭിക്കുകയാണ് കേട്ടോ. ഗേസ് തുടങ്ങിയല്ലോ, റെഡി, 1 2 3 സ്റ്റാർട്ട്. കുളി കഴിഞ്ഞു, കുളി കയറി, ഏകദേശം ഒരു 2 മണിക്കൂറോളം കുളിച്ചു. ഇപ്പോൾ ഏകദേശം 12 മണി ആവുന്നു. ഞാൻ കുളി കഴിഞ്ഞു, നമ്മൾ വണ്ടി വെച്ച ഭാഗത്തേക്കന്നതാ നമ്മൾ രണ്ടാളും നടന്നു പോകും. രഥം എടുത്തിട്ട് നേരെ ഇനി ഈ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോക്കാടാണ്. അപ്പോൾ ചോക്കാട് വഴി അങ്ങനെ പിന്നെ പൂക്കോട്ടും പാടും ചാടാതെ തന്നെ നമുക്ക് വാണിയമ്പലം ഇടുക്ക് ചാടാം. ചോക്കാടുന്ന ആ വഴിയുണ്ട്, കാളിക്കാവുക്കും പോവാതെ ഉള്ളിൽ കൂടി ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. അതുവഴി അങ്ങനെ വാണിയമ്പലം, വണ്ടൂർ, മഞ്ചേരി വഴി നാട്ടിലേക്ക് തിരിക്കുക. അതെല്ലാം നീ പോകുന്ന പോക്കിൽ വേറെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ടായിരിക്കും നാട്ടിലേക്ക് പോവുക. ഏതായാലും ആ അവിടെ ഉണ്ട്. ഏതായാലും നമ്മൾ വണ്ടി എടുത്ത് വെച്ച ഭാഗത്തേക്ക് പോയി നോക്കിയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് ചോക്കാട് ലക്ഷ്യമായി പോവാം. ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോതിന് വണ്ടി സ്റ്റാർട്ട് ആവണില്ല, രഥം നമുക്ക് പണിയൊന്ന്. എന്താണ് എൻ്റെ ഷാഫി എൻ്റെ രഥത്തിന് പറ്റിയത്, വല്ലാത്തൊരു പണിയല്ലേ തന്നത്. ഒരു 1.5 മണിക്കൂറായി ഇപ്പോൾ മല്ലി കിട്ടണ, വണ്ടി സ്റ്റാർട്ടായി കിട്ടണില്ല. ലാസ്റ്റ് വണ്ടി സെക്കൻഡിൽ ഇട്ടിട്ട് ആ കാറ്റത്തുനിന്ന് തള്ളി അങ്ങനെ വണ്ടി ഓണായി കിട്ടി. എന്താണോ ഭയങ്കര മിസ്സിങ് വണ്ടി. ഏതായാലും ഞാൻ അതിൽ വർക്ക്ഷോപ്പിലൊന്ന് കാണിച്ചു നോക്കാം, ഇനി അവിടെ പോയിട്ട് തിരിച്ചു വരാം. ചോക്കാട് ലക്ഷ്യമാക്കിയിട്ട് ഇതാ ഇതിലോട്ട് ഈ പോകുന്ന റോഡ് ചോക്കാടിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരിതാ നമ്മളെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. റോഡൊക്കെ ആകെ കച്ചറയാണ്, പക്ഷെ ഒരു
റൈഡും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും സെൻട്രലിലൂടെ ചെറിയൊരു കോൺക്രീറ്റ് ഇത് മാത്രം കാണുന്നുണ്ട്. ഇതിന് നല്ല വൈബുള്ള ഒരു സ്ഥലം. ഏതായാലും ഒരു റൈഡും ആയി ചെയ്ത് ഫുള്ള് റബ്ബറിൻ്റെ മരങ്ങൾ, നല്ലൊരു എന്താ പറയുക ഫുള്ള് കച്ചറോഡാണ്. ഈ റോഡ് ചോക്കാളിലേക്ക് എത്തുന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും പോയോ കാര്യം ചോദിക്കാൻ ആരും കാണണമെന്നില്ല. ഏതായാലും നല്ലൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരു കോൺക്രീറ്റ് ചെയ്ത് സെൻട്രലായിട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ബൈക്കുകാർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നത്. അതിലൂടെ ഇങ്ങനെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവാം. ഈ ചോക്കാട് റോഡിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു കുളിക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടുണ്ട്, പക്ഷേ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മളൊന്ന് പോയി നോക്കുക എന്താ സ്പോട്ട് എന്താ പാടുന്ന നമുക്ക് അറിയാലോ. നമ്മളിങ്ങളും കൂടി കാണിച്ചു തരാമല്ലോ എങ്ങനെയുണ്ട് കുളിക്കാൻ പറ്റുമോ, അവിടുത്തേക്കാട്ടി സൂപ്പറാണോ എന്നുള്ളത്. ഏതായാലും ഈ വയലൂടെ ഒന്ന് പോയി നോക്കുക. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടുവിലൂടെയുള്ള ഈ വയലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മൾ വണ്ടി അവിടെ സൈഡാക്കി ഇനി ഇതിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. ഈ വയലൂടെ നടന്ന് ഇങ്ങനെ പോകുമോറും കുട്ടികളെ ചെക്കന്മാരെ നല്ല ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല വെള്ളം ഒലിച്ചു പോകുന്നൊരു സൗണ്ടും കൂടി നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇത് വല്ലാത്തൊരു സ്ഥലമായിട്ടുണ്ട് ഷാഫിയ. ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട് കുളിക്കാൻ, പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ അവിടെ സുഖ സുന്ദരമായിട്ട് കുളിച്ചിട്ടേ വന്നിട്ട് അതുപോലത്തെ ഒരു സ്ഥലം തന്നെ, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഫുൾ ടൈം ബസ്ക് ബസ്പിൻ്റെ അസുഖം നല്ലോണം ഉണ്ട്. അപ്പോൾ നല്ലൊരു തണ്ണിമത്ത് നോക്കിയിട്ട് എടുക്കണം. സാഫിയെ എൻ്റെ വിശപ്പ് എപ്പോഴാ മാറുക? നടുക്കത്തെ കഷ്ണം നിൽക്കുന്ന മതി. വണ്ടി നല്ല പണി തന്ന് ഏകദേശം 2 മണിക്കൂർ ഇവിടെ നിന്ന് ഇപ്പം ബാറ്ററിൻ്റെ കംപ്ലയിൻ്റ് ചെയ്യുന്നത്. ബാറ്ററി ഇപ്പം ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ്സിങ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും പുതിയ ബാറ്ററി ഇത് ചാർജ് ചെയ്ത് ഏതായാലും ഇത് വെച്ച് നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്താവും. എന്തോ നീണ്ട പരിശ്രമത്തിനോടില്ല ഇവിടുത്തെ ചെറുക്കന്മാർ നമുക്ക് വണ്ടി ശരിയാക്കി തന്നിട്ടാ. ഇതൊക്കെയാണ് ചെറുക്കന്മാർ, ഇതാണ് മെയിൻ മെക്കാനിക്. പൈസ ഏതായാലും മഞ്ചേരി ഈ ഒരു ഷോപ്പിൽ നിന്നാട്ടോ നമുക്ക് ബാറ്ററി കിട്ടിയത്. ഞായറാഴ്ച വൈകുന്നേരം മൂപ്പര് ജസ്റ്റ് എന്തോ ആവശ്യത്തിന് വേണ്ടി തുറന്നിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇത് ജസീല ജംഗ്ഷന്, നമ്മളെ നിലമ്പൂർ അരീക്കോട് സൈഡിലേക്ക്, ഇത് നമ്മളെ മലപ്പുറം സൈഡിലേക്ക് പോകുന്ന ഭാഗം, അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. ലാസ്റ്റ് ഞങ്ങളൊരു ബാറ്ററി സംഘടിപ്പിച്ച് ഒരുപാട് തപ്പി 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 അവസാനം ഒരു ബാറ്ററി സംഘടിപ്പിച്ച് ഞങ്ങൾ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് ബാറ്ററിൻ്റെ കംപ്ലയിൻ്റ് തന്നെ ആയിരുന്നു എന്ന്. ഞായറാഴ്ച വണ്ടി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് അടങ്ങണം, ഏകദേശം ഒരു മണിക്കൂറിന് മേലെടുത്ത്. ഏതായാലും വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളതെന്നല്ലേ നമുക്കിപ്പോൾ ഒന്ന് അറിയാം. ഏതായാലും ഇപ്പോൾ ഇതുവരെ ഓൺ അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഓണിപ്പോൾ അടിഞ്ഞ്. ഒറ്റടിക്കന്നെ സ്റ്റാർട്ടായി വണ്ടി, രണ്ട് സ്റ്റാർട്ടായി. ഇതേന്ന് പരിപാടി ബാറ്ററിൻ്റെ ഒരു വിഷയം മാത്രം ഉണ്ടായിട്ടുള്ളു, വണ്ടി നരിയാണ്. 2-2.5 മണിക്കൂർ നമ്മൾ പോസ്റ്റാക്കി വണ്ടി. ലാസ്റ്റ് ബാറ്ററി സംഘടിപ്പിച്ച് മഞ്ചേരിയിൽ നിന്ന് നമ്മൾ ജസീല ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബാറ്ററി ഷോപ്പ് കണ്ട്, അവിടെ നിന്ന് ബാറ്ററി ഒപ്പിച്ച് ബാറ്ററി ഫിറ്റ് ചെയ്തപ്പോൾ വണ്ടി ഓക്കെ ആയി. അതുവരെ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ബാറ്ററിൻ്റെ പ്രശ്നമായിരുന്നു. ആള് പഴയ മോഡൽ ബുള്ളറ്റ് ഓടിക്കാത്ത ആളാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ആൾക്ക് തീരെ ഐഡിയില്ല. അപ്പോൾ പഴയ ബുള്ളറ്റ് ബാറ്ററി കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല എന്നുള്ള അനുഭവം എന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പം വണ്ടി കൊണ്ടിടുന്നാൽ പോരാ, ബാറ്ററിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല എന്നുള്ളത് ആദ്യം വണ്ടി കൊണ്ടിറക്കണമെങ്കിൽ പഠിക്കണം, മനസ്സിലായ? ഏതായാലും ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. പ്രദേശം മലപ്പുറം എന്താണ്